മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ സസ്പെൻഷനിലായി. എന്നാൽ കഥകളൊന്നും തീരുന്നില്ല ഇവിടെ. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പുകളിലും മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകളിലും ഇടപെട്ടിരുന്നയാളാണ് സസ്പെൻഷനിലായ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ. മുഖ്യമന്ത്രിയുടെ വിശ്വാസം നേടിയതിനാൽ മിക്കവാറും എല്ലാ ഫയലുകളും ശിവശങ്കരൻ്റെ അഭിപ്രായം മുഖ്യമന്ത്രി തേടിയിരുന്നു. മുഖ്യമന്ത്രിക്ക് ഒട്ടേറെ ഉപദേഷ്ടാക്കളും മറ്റൊരു പ്രിൻസിപ്പൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിമാരും ഉണ്ടെങ്കിലും പ്രധാന ഫയലുകളെല്ലാം ശിവശങ്കറിൻ്റെ ഉദ്ദേശത്തിനും ശേഷമാണ് തീരുമാനമെടുത്തിരുന്നത്. ഇതുമൂലം റവന്യൂ, ദുരന്ത നിവാരണ, റീബിൽഡ് കേരള, ആരോഗ്യം, ഗതാഗതം, തുറമുഖം തുടങ്ങിയ വകുപ്പുകളിലേക്കും ശിവശങ്കറിൻ്റെ ഇടപെടൽ നീണ്ടു. റവന്യൂ മന്ത്രിയും CPIയും മാത്രമേ ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതിഷേധിക്കാൻ തയ്യാറായുള്ളൂ. മഹാപ്രളയത്തിനു ശേഷമാണ് ദുരന്ത നിവാരണ വകുപ്പിൽ ശിവശങ്കറിന് താൽപ്പര്യമുണ്ടായത്. തുടർന്ന് അത് റീബിൽഡ് കേരളയിലേക്കും നീണ്ടു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന PRDക്ക് കീഴിൽ നിന്നും CDTനെ IT വകുപ്പിലേക്ക് മാറ്റിയതും ശിവശങ്കറിൻ്റെ താൽപ്പര്യം പ്രകാരമായിരുന്നു. ഫയലുകളിൽ തീരുമാനമെടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് ഉപദേശം നൽകുക എന്നതാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മുഖ്യ ചുമതല. സെക്രട്ടേറിയറ്റ് മാനുവൽ അനുസരിച്ച് വകുപ്പ് സെക്രട്ടറിക്ക് ഫയൽ എഴുതാനാവൂ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രത്യേക കുറിപ്പായി ഫയലിനൊപ്പം നൽകുകയാണ് ചെയ്യുക. ആഭ്യന്തരം ഉൾപ്പെടെ 26 വകുപ്പുകളും മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത വിഷയങ്ങളും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാം ഇടപെടാനുള്ള അവസരമാണ് ശിവശങ്കറിന് ഇത്രയും കാലം ലഭിച്ചിരുന്നത്. നയതീരുമാനം വേണ്ടതും മന്ത്രിസഭയിൽ സമർപ്പിക്കേണ്ടതുമായ ഫയലുകൾ മറ്റു മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് വിടും. ഒന്നിലേറെ വകുപ്പുകളെ ബാധിക്കുന്നതും പ്രധാന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട നടപടികളും മുഖ്യമന്ത്രി കാണും. ഇത്തരം ഫയലുകളിൽ ശിവശങ്കർ സ്വന്തം അഭിപ്രായം വ്യക്തമാക്കിയതാണ് മറ്റു മന്ത്രിമാരെ ചൊടിപ്പിച്ചത്. ശിവശങ്കരൻ ഈ കാട്ടിക്കൂട്ടിയതെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെ ആയിരിക്കാമെന്ന് കരുതിയ ഭൂരിപക്ഷം പേരും ഈ അനിഷ്ടങ്ങളൊന്നും പുറത്തു കാട്ടിയില്ല. IT വകുപ്പിൻ്റെ സെക്രട്ടറി എന്ന നിലയിലാകട്ടെ, സ്വയം തീരുമാനം എടുക്കാനും ഫയൽ ഉത്തരവിടാനും ശിവശങ്കറിന് സാധിക്കുമായിരുന്നു. മറ്റു വകുപ്പുകളിൽ IT വകുപ്പിൻ്റെ ആളുകളെ തിരുക്കി കയറ്റാനും ശ്രമം നടത്തി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ച് തീരുമാനം എടുപ്പിക്കുകയും യോഗ തീരുമാനമെന്ന പേരിൽ ഉത്തരവും നിർദ്ദേശങ്ങളും ഇറക്കുകയുമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഒരേ സമയം രണ്ടു തസ്തികകളുടെ ജോലിഭാരം ഉണ്ടായിരുന്നുവെങ്കിലും ബന്ധപ്പെട്ട ഫയലുകളെല്ലാം നോക്കാൻ ശിവശങ്കർ സമയം കണ്ടെത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ ശേഷം അര ഡസനോളം വിവാദങ്ങളിലാണ് ശിവശങ്കരൻ കുടുങ്ങിയത്. അപ്പോഴൊന്നും മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞില്ല. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ കൺസൾട്ടൻസിയായി KPMGIയെ കൊണ്ടുവരാനുള്ള നീക്കം മുതൽ മദ്യവിൽപ്പനയ്ക്കുള്ള വെബ്കോ ആപ്പ് വരെ ഉദാഹരണങ്ങളാണ്. പ്രളയത്തെ തുടർന്ന് നഷ്ടപരിഹാരം നൽകുന്നതിന് IT വൈപ്പ് മുൻകൈയെടുത്ത മൊബൈൽ ആപ്പ് കൊണ്ടുവന്നതും പരാതിക്കിടയായിരുന്നു. കോവിഡ് മഹാമാരിയെ നേരിടുന്നതിൽ സർക്കാർ മികവ് കാട്ടുമ്പോഴായിരുന്നു സ്പ്രിംഗ്ലർ വിവാദം. CP ഭരിക്കുന്ന റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടപ്പോൾ എതിർപ്പുമുണ്ടായി. ദുരന്ത നിവാരണ നിയമ ഭേദഗതി ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും റവന്യൂ മന്ത്രി അത് തടഞ്ഞിരുന്നു. റവന്യൂ വകുപ്പിലെ ഡിജിറ്റലൈസേഷൻ അട്ടിമറിച്ചതും ശിവശങ്കറാണെന്നാണ് CPIക്കുള്ള ആക്ഷേപം. ദുരന്ത നിവാരണ വകുപ്പിനെ റവന്യൂവിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും തദ്ദേശഭരണത്തിന് കീഴിലേക്ക് മാറ്റാനുള്ള ശ്രമവും CPIയുടെ അനിഷ്ടത്തിന് ഇടയാക്കി. പലപ്പോഴും റവന്യൂ മന്ത്രിക്ക് മുഖ്യമന്ത്രിയോട് പരാതിപ്പെടേണ്ടി വന്നു. EBUS പദ്ധതിക്കും പ്രസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെ കൺസൾട്ടൻസി ആക്കിയതും അവർക്ക് സെക്രട്ടേറിയറ്റിൽ ഓഫീസ് തുറക്കാൻ അനുമതി നൽകിയതും സജീവമായി നിലനിൽക്കുകയാണ് സ്വർണ്ണക്കടത്ത് വിവാദം വന്നിരിക്കുന്നത്. ഇനി എന്തായാലും ശിവശങ്കറിന് രക്ഷയില്ല, താൻ കുടുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.